ഹായ് ഹലോ. നമ്മളിൽ പലരും പാർട്ടികൾക്ക് പോകുമ്പോൾ ആവേശത്തോടെ കഴിക്കുന്ന ഒരു ഡിഷുണ്ട്, ഫിഷ് മോളി. ഭയങ്കര പ്രയാസമാണ് ഉണ്ടാക്കാൻ എന്നുള്ള ഒരു ചിന്തയിൽ നമ്മളാരും വീട്ടിൽ അത് ട്രൈ ചെയ്യാറില്ല. പക്ഷേ ഇന്നത്തെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞൊടിയിടയിൽ നമുക്കൊരു ഫിഷ് മോളി തയ്യാറാക്കാം എന്നുള്ളത്. നമ്മളുടെ ഫിഷ് മോളിക്കായിട്ട് ഇവിടെ തിലാപ്പിയ മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കേരള കരിമീൻ എന്ന് പറയും. 350 ഗ്രാം മീനുണ്ട്. ഇതിലേക്ക് ആദ്യം നമുക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉപയോഗിച്ചൊന്ന് മാരിനേറ്റ് ചെയ്യാം. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ലേശം മഞ്ഞൾപ്പൊടി മതി, കാരണം നമ്മളുടെ ഫിഷ് മോളിയുടെ കളറ് വെളുത്തതാണ്. മഞ്ഞൾപ്പൊടി കൂടിപ്പോയാൽ കളർ മാറിപ്പോവും. ഒരു ലേശം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുരുമുളകും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യാം. ദ മീൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്യണം. അതിനുണ്ട് ഉപ്പെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊരു 10 മിനിറ്റ് ഇത് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ ഷാലോ ഫ്രൈ ചെയ്താണ് വെക്കുന്നത് സാധാരണ, കാരണം നമുക്ക് പൊടിഞ്ഞു പോകാതിരിക്കാൻ അതാണ് നല്ലത്. അപ്പോൾ നമുക്ക് കുറേ പേർക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തില്ലെങ്കിലും ഓക്കെയാണ്, ജസ്റ്റ് കറിയായിട്ട് തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പം പൊടിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് നമുക്കിത് മാരിനേഷൻ ഒന്ന് പിടിക്കാൻ ഇതൊന്ന് മാറ്റി വെക്കാം. ആ സമയത്തിന് നമുക്ക് ഗ്രേവിക്കുള്ള സാധനങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഇവിടെ ഞാനൊരു 1.5 സവാള എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ്. ഒരു 5 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചിയും 2 പച്ചമുളകും. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടോ കുറയ്ക്കോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നീളത്തിലരിഞ്ഞാണ് നമ്മൾ ചേർക്കുന്നത്. സവാള ഞാൻ നീളത്തിലരിഞ്ഞു, വെളുത്തുള്ളി നീളത്തിലരിയണം. ഇത് നടുവേ പൊളന്നിട്ടാലും മതിയാവും. ഇപ്പം നമ്മൾ മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് എണ്ണ ഒഴിച്ചൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു ലേശം എണ്ണ മതി. ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം. നമ്മളുടെ ഫിഷ് ഇവിടെ ആയിട്ടുണ്ട്. രണ്ട് സൈഡും ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതേ എണ്ണയിലേക്ക് നമുക്ക് ഒരു 3 ഏലക്കയും 4 ഗ്രാമ്പൂവും ഒരു 1 ഇഞ്ച് നീളത്തിലുള്ള കറുവേപ്പട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പച്ചമണം മാറുമ്പോഴത്തേക്കിനും അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർക്കാം. ആ ഇഞ്ചിയൊക്കെ ആ എണ്ണയ്ക്കകത്ത് കിടന്ന് നല്ല മൂത്ത് വരുന്നതിൻ്റെ ഒരു നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. പ്രത്യേകിച്ച് മീൻ വറുത്ത എണ്ണയും കൂടെ ആകുമ്പോൾ അതിനൊരു പ്രത്യേക സ്മെല്ലാണ്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള വഴഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കാം. ഇത് 2 പാലാണ്. 1.5 കപ്പ് 2 കപ്പോളം നമുക്ക് 2 പാല് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. നമ്മുടെ തേങ്ങാപ്പാൽ ഇവിടെ തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഞാൻ തേങ്ങാപ്പാലിനകത്ത് മീനും കൂടെ കിടന്നൊന്ന് തിളച്ച് തേങ്ങാപ്പാലൊന്ന് ചെറുതായിട്ട് വറ്റി വരണം. അപ്പം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫിഷ് മോളി ഇവിടെ ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. കാരണം നല്ല തിളച്ച് മറിയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. നമ്മൾ വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ആണ്. വഴറ്റും ഒന്നും വേണ്ട. ഇതിൻ്റെ പുളി ഇറങ്ങിയാണ് മീനേൽ പിടിക്കുന്നത്. നമ്മളല്ലാതെ വേറെ പുളി ഇതിനകത്ത് ചേർത്തിട്ടില്ല. കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കാം.
ഒന്നും കൂടെ മൂടി വെച്ച ടൊമാറ്റോയും ഒന്ന് നല്ലപോലെ വേവുന്നിടം വരെ നമുക്ക് നോക്കാം. അപ്പോഴത്തേക്കിനും നമ്മുടെ തേങ്ങാപ്പാലും നല്ലപോലെ ഒന്ന് പറ്റി വരും. നമുക്ക് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ഫിഷ് മോളി നമുക്ക് നോക്കാം. നല്ല തിളച്ച് പറ്റി വന്നിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. ഒന്നാം പാൽ ചേർത്തിട്ട് ഇനിയും അധികം തിളപ്പിക്കരുത്, പിരിഞ്ഞു പോവും. നല്ലപോലെ ഒന്ന് കറക്കി കൊടുത്ത് നമുക്ക് എടുക്കാം. എല്ലായിടത്തോട്ടും ഒന്ന് ആകട്ടെ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റും കൂടെ മൂടി വെക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, നമ്മളുടെ ഫിഷ് മോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ നല്ലപോലെ പിടിച്ച് മീനൊക്കെ നല്ല സുന്ദരനായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമുക്കിതിന് ഇനിയൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഫിഷ് മോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അട്ടിപൊളി മണമാണ് ആ അടപ്പ് തുറന്നപ്പോൾ വന്നത്. ഞാൻ എൻ്റെ അപ്പവും സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ അപ്പവും കൂട്ടി നമുക്ക് ഈ ഫിഷ് മോളി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇങ്ങനെ ഇതെടുത്തിങ്ങനെ നല്ല ചുരുട്ടി പൊതിഞ്ഞ് അടിപൊളിയാണ് കേട്ടോ. അതിൻ്റെ ഗ്രേവി പോലും നല്ല ടേസ്റ്റാണ്. നല്ല കട്ടി തേങ്ങാപ്പാലായതുകൊണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.